പാട്ടുകളിലേക്ക് വരാം. ഈ ഒരുപാട് ആപ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസാണ് ചെറിയച്ചൻ അതിനകത്ത് പാട്ടിന് ചെയ്തിരിക്കുന്നത് അല്ലേ. ഓരോ ഇമാജിനേഷൻ ആണെങ്കിലും മറ്റെല്ലാം അതിനകത്ത് ആപ്റ്റായിട്ട് നമുക്ക് എവിടെ പ്ലേസ് ചെയ്യണമെന്ന് തോന്നിയ രീതിയിൽ തന്നെ, പ്രത്യേകിച്ച് ഈ രണ്ട് നായികമാരും ഒരു നായകൻ എന്നൊക്കെ വരുമ്പോൾ ഉള്ള അതിൻ്റെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു പാട്ടുകൾ പ്ലേസ് ചെയ്യുന്ന രീതിയിൽ. അത് വളരെ വൈദഗ്ധ്യത്തോടു കൂടി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് എങ്ങനെ കിട്ടി അതിൻ്റെ ഒരു അല്ല, അതിപ്പോൾ എനിക്കിപ്പോൾ ഈ കുട്ടൻ എന്ന് പറയുന്നത് ഒരു വീക്ക്നെസ് ആയിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഇത് കഴിയുമ്പോൾ അടുത്ത പടം വൈര എന്ന് അദ്ദേഹം തന്നെ ചെയ്തിരിക്കുന്നത്. ഒരു കുട്ടൻ വീക്ക്നെസ് ആയിട്ടുള്ള ഒരുപാട് സംവിധായകരത്തിലെ കഥാകൃത്തുകളും നമുക്കറിയാം. അല്ല, നമുക്കിതിന്റെ പാട്ട് അത് എം ജയചന്ദ്രൻ അത് ആദ്യമേ തീരുമാനിച്ചിട്ട് ഇറങ്ങുന്ന ഒരുപാടുണ്ട്. അപ്പൊ അത് അവര് തമ്മിൽ ഒരു ഒരു സിനിമ ചെയ്ത് അതിമനോഹരമായ പാട്ട് അതിന് അവാർഡ് വരെ കിട്ടിയതാണ്. പുഷ്പനും ഫസ്റ്റ് പറഞ്ഞ പേര് ഇദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് പറഞ്ഞത്. ശാന്തതോട്ടിലെ എന്നുള്ള പാട്ടിന്റെ സിറ്റുവേഷൻസിലേക്ക് വരാം. എങ്ങനെ വന്നു? ആദ്യമേ കമ്പോസ് ചെയ്ത ട്യൂണാണോ അത്, അതോ എന്തെങ്കിലും കുട്ടൻ അതിന്റെ ഒരു അതിന്റെ പിന്നാമ്പുറത്തേക്ക് സഞ്ചരിച്ച എന്തെങ്കിലും പറയാനുണ്ടാകുമോ? ഇതില് പുഷ്പരാട്ടം പറഞ്ഞത് ഒരു ഒരു നല്ലൊരു സെലിബ്രേഷൻ്റെ ഒരു സോങ് ആയിരിക്കണം. പക്ഷെ അതേസമയം അതിനകത്ത് ഒരു റൊമാൻസിൻ്റെ ഒരു അണ്ടർലൈൻ വേണം. അത് ഒരു അടിവര റൊമാൻസിൻ്റെ ഇതായിരിക്കണം. അപ്പോൾ ഇവർ തമ്മിലുള്ള കാവ്യയും വിനീതും തമ്മിലുള്ള കാവ്യ ബനാറസിൽ തന്നെ ജനിച്ചു വളർന്ന ഒരു മലയാളി പെൺകുട്ടിയാണ്. അപ്പോൾ നാച്ചുറലി ഞാൻ ചിന്തിച്ചപ്പോൾ അങ്ങനെ ഒരു മലയാളി പെൺകുട്ടി തികച്ചും അസാമാന്യമായി ചിലപ്പോൾ മലയാളം പറഞ്ഞുകൊള്ളണം എന്നില്ല. മാത്രമല്ല ആ കുട്ടിക്ക് സംഗീതപരമായിട്ട് ബനാറസിൽ ജനിച്ചു വളർന്നുകൊണ്ട് ആ ഒരു ഹിന്ദുസ്ഥാനി സംഗീതവുമായിട്ടൊക്കെ ഒരു പക്ഷേ ഒരു ബന്ധമുണ്ടാവാം. ഇങ്ങനെയൊക്കെ നമ്മുടെ ചിന്തകളാണ്. അതെ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ട്യൂണായിരിക്കണം അതിനുണ്ടാവേണ്ടത് എന്നുള്ളതാണ് ആദ്യം നിശ്ചയിച്ചത്. അപ്പോൾ അത് തന്നെ പല്ലവിക്ക് ചില ഹിന്ദി പാട്ടുകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് പല്ലവിക്ക് തന്നെ രണ്ട് ഘടനയുണ്ടാവുക. ആദ്യം ഒരു ആഡ്ലിബ് പോലെ ഒരു പോർഷൻ വന്നിട്ട് പിന്നെ പല്ലവിയിലേക്ക് കടക്കുക, ആ പല്ലവിയിൽ നിന്ന് തിരിച്ച് ഈ ആഡ്ലിബിലേക്ക് വരിക. അപ്പോൾ പല്ലവി തന്നെ രണ്ട് രീതിയിൽ വ്യത്യസ്തവും അതേസമയം രണ്ട് ഘടന കൊണ്ടും ആ പല്ലവി കൂടുതൽ ആൾക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ചെയ്യുന്ന ഒരു രീതി അവലംബിച്ചാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം ഒരുപാട് നാളായിട്ടുണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷന് അത് പറ്റുമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു പല്ലവിയുടെ ഒരു ഘടന. അപ്പോൾ അതിൽ ഏറ്റവും ഈ റൊമാൻസിൻ്റെ ഏറ്റവും ഇൻറ്റിമസിയുള്ള ഒരു പാസേജ് ആദ്യം വന്നിട്ട് പിന്നെ ഈ സെലിബ്രേഷനിലേക്ക് പല്ലവിയിൽ തിരിച്ചു പോയി, പിന്നെയും ഈ റൊമാൻസിന്റെ പാസേജിലേക്ക് വന്നിട്ട് അങ്ങനെ ഒരു രണ്ടും ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഇങ്ങനെ പറയുമ്പോൾ അത് മനസ്സിലാവുന്നില്ല. പാടി തന്നെ കേൾപ്പിച്ചെങ്കിൽ എനിക്കും അതല്ലെങ്കിൽ സാധാരണ ഒരു പ്രശ്നം അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. നമുക്ക് ഒന്ന് ഒന്ന് പാടിക്കാം. ശരിക്കും ഈ പാട്ട് പാടുന്നതിന് മുമ്പേ ശരിക്കും ഈ പാട്ട് എഴുതിയിരിക്കുന്ന ഗിരിശേഖരനെ ഒന്ന് ഓർക്കേണ്ടതുണ്ട്. കാരണം അദ്ദേഹം വളരെ അതിമനോഹരമായിട്ടാണ് ഇതിൻ്റെ പാട്ടുകൾ എല്ലാം എഴുതിയിരിക്കുന്നത്. അപ്പം ഞാൻ ഈ ഘടന ഞാൻ ആദ്യം പറഞ്ഞ ഈ വളരെ ഒരു റൊമാൻറ്റിക് ഇൻറ്റിമസിയുള്ള ഒരു പാസേജ് വന്നിട്ട് പിന്നെ ഹൃദയത്തിലോട്ട് കിടക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആ വേരിയേഷൻ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇന്ന് വന്നു എൻ്റെ ജാലകത്തിലെ രാത്രി മൈന കാതിൽ മോളിയോ. ഇത് പാടിയപ്പോൾ തന്നെ ഞാൻ ശ്രേയെടുത്ത് പറഞ്ഞു, അതായത് പ്രിയനൊരാൾ എന്ന് പാടുമ്പോൾ അത്രയും ഒരു ഇൻറ്റിമസി വേണം. പ്രിയനൊരാൾ അല്ല പ്രിയനൊരാൾ അല്ല എന്നുള്ളത് അത് ശ്രേയ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രിയനൊരാൾ ഇന്ന് വന്നുവോ എന്റെ ജാലകത്തിലെ രാത്രി മൈന കാതിൽ മുറിയോ. ചാന്ത് തൊട്ടില്ലേ നീ ചന്ദനം തൊട്ടില്ലേ, കാറ്റു ചുമിയ ചാറ്റൽ മഴ ചിലങ്കത്തട്ടിലേ. ചാന്ത് തൊട്ടില്ലേ നീ ചന്ദനം തൊട്ടില്ലേ, കാറ്റു ചുമിയ ചാറ്റൽ മഴ ചിലങ്കക്കെട്ടിലേ. ചാന്ത് തൊട്ടില്ലേ ഇന്ന് വന്നുവോ എൻ്റെ ജാലകത്തിലെ രാത്രി മൈന കാതിൽ മുറിയോ.